നമസ്കാരം. കേരള പി എസ് സിയുടെ വിവിധ പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അൺഅക്കാഡമിയുടെ ലെറ്റ്സ് ക്രാക്ക് കേരള എക്സാംസിലേക്ക് സ്വാഗതം. ഞാൻ ലിന്റു അൽഫോൻസ് ജോയ്. കഴിഞ്ഞ 4 വർഷക്കാലമായി മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇംഗ്ലീഷ് ഗ്രാമർ അധ്യാപികയാണ്. ഈ യാത്രയിൽ ഞാനും നിങ്ങളോടൊപ്പം പങ്കുചേരുന്നു. ലെറ്റ്സ് ക്രാക്ക് ഇറ്റ് ടുഗെദർ. പ്രിയ വിദ്യാർത്ഥികളെ, വരുന്ന എൽ ഡി സി പരീക്ഷയിൽ വിജയം കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? എങ്കിൽ എൽ ഡി സി പരീക്ഷയിൽ ജനറൽ ഇംഗ്ലീഷിലെ സിംഗുലർ ആൻഡ് പ്ലൂറൽ ഏരിയയിൽ നിന്നുമുള്ള ചോദ്യങ്ങൾക്ക് ഇനി ഈസിയായി മാർക്ക് നേടാം. ഈ വീഡിയോയിൽ അതിനായുള്ള ചെറിയ ട്രിക്കുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അത് കാണുന്നതിന് മുമ്പ് അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിലൂടെ ഒരു വിദ്യാർത്ഥിക്ക് എന്ത് ബെനിഫിറ്റ് ലഭിക്കും എന്ന് നമുക്ക് നോക്കാം. തീർച്ചയായും ഒരു ഫിസിക്കൽ ക്ലാസ് റൂമിൽ എപ്രകാരമാണോ തന്റെ അധ്യാപകനുമായി ആശയവിനിമയം നടത്തുവാനും സംശയ നിവാരണത്തിനും ഒരു വിദ്യാർത്ഥിക്ക് അവസരമുള്ളത്, അതുപോലെ തന്നെയാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിലും വിദ്യാർത്ഥിക്ക് അവസരങ്ങൾ അൺഅക്കാഡമി ഒരുക്കിയിട്ടുള്ളത്. ഏതാണ്ട് 12-ൽ അധികം ഭാഷകളിൽ തയ്യാറാക്കിയിരിക്കുന്ന കോഴ്സുകൾ വിദ്യാർത്ഥികൾക്ക് കാണുവാനും ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കുവാനും സാധിക്കുന്നു. ഒപ്പം PDF നോട്ടുകൾ ആക്സസ് ചെയ്യുവാനുള്ള ഒരു അവസരവും വിദ്യാർത്ഥികൾക്കുണ്ട് എന്ന് മറക്കരുത്. നോക്കുക, ഈ ഒരു കോഴ്സ് സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ലിന്റു YT എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതെങ്കിൽ 1 വർഷത്തേക്ക് 10% ഡിസ്കൗണ്ടോടുകൂടി 8,415 രൂപയാണ് ചിലവാകുന്നത്. എന്നാൽ 2 വർഷത്തേക്കാണ് ലിന്റു YT എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ചുകൊണ്ട് കോഴ്സ് സബ്സ്ക്രൈബ് ചെയ്യുന്നത് എങ്കിൽ ചിലവാകുന്നത് 12,240 രൂപയാണ്. 12,240 രൂപ. അപ്പോ കോഴ്സ് സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല രീതിയിൽ നമുക്കൊന്നിച്ച് ലെറ്റ്സ് ക്രാക്ക് ഇറ്റ് ടുഗെദർ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സിംഗുലർ ആൻഡ് പ്ലൂറൽ ഈ ഭാഗങ്ങളിൽ നിന്നും വരുന്ന ചോദ്യങ്ങൾക്ക് ഈസിയായി ഉത്തരങ്ങൾ എഴുതുവാനുള്ള ചെറിയ പൊടിക്കൈയാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അതിനു മുമ്പ് പ്രത്യേക രൂപങ്ങളിൽ വരുന്ന നൗണുകളെ നമ്മളൊന്ന് പരിചയപ്പെടണം. സിംഗുലർ ആയിട്ടും പ്ലൂറൽ ആയിട്ടും ഒക്കെ വേഷം മാറി വരുന്ന നൗണുകളെ നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ? ഇവിടെ നോക്കുക, റെഗുലർ നൗൺസ്. അതായത് സാധാരണഗതിയിൽ നമ്മൾ ഏതെങ്കിലും ഒരു നൗൺ കാണുമ്പോഴേ അതിന്റെ കൂടെ എസ് ഇട്ട് കഴിഞ്ഞാൽ അത് പ്ലൂറൽ ആകും എന്ന് നമ്മളങ്ങ് വിചാരിക്കും. സാധാരണഗതിയിൽ അപ്രകാരം എസ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ പ്ലൂറൽ ആകുന്ന ചില നൗണുകളാണ് നമുക്ക് സ്ക്രീനിൽ കാണുവാൻ കഴിയുന്നത്. അവ ക്യാറ്റ് സിംഗുലർ പ്ലസ് എസ്, സിംഗുലർ പ്ലസ് എസ്. ഇവിടെ ക്യാറ്റ് എന്നുള്ളതാണ് സിംഗുലർ, അതിനൊപ്പം ഒരു എസ് ചേർത്ത് കഴിഞ്ഞാൽ എപ്രകാരം ആയി മാറുന്നു? ക്യാറ്റ്സ് എന്നായി മാറുന്നു അല്ലെ? ശരിയാണ്. കാര്യം പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഫോർമുല ഉപയോഗിച്ച് കറക്റ്റ് ആണ്, സാധാരണ നമ്മൾ ചെയ്യുന്നൊരു കാര്യവുമാണ്. ടേബിൾ അല്ലെ, ടേബിൾ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ സിംഗുലർ, അത് ഇത് സിംഗുലർ ആണ്, അതിനൊപ്പം നമ്മൾ ഒരു എസ്സിനെ ചേർത്ത് കൊടുത്തു. ടേബിൾസ്. ബുക്ക് എന്നുള്ളതിനൊപ്പം നമ്മൾ ആരെ കൊടുത്തു? സിംഗുലർ ആയിട്ടുള്ള ബുക്കിനൊപ്പം നമ്മൾ ഒരു എസ്സിനെ കൊടുത്തു. ബുക്സ് അല്ലെ, എസ് ചേർന്നു. ഹാൻഡ് എന്നുള്ളതിന് നമ്മളൊരു എസ്സിനെ കൂടെ കൂട്ടുകൊടുത്തു, അപ്പോ ഹാൻഡ്സ് ആയിട്ട് മാറി അല്ലെ, രണ്ട് ഹാൻഡ്സ് ആയിട്ട് മാറി. അപ്പോ ഹാപ്പി ആയി, സ്മൈലി വന്നു അല്ലെ, ആ നമുക്ക് സന്തോഷമായി, കാരണം നമ്മൾ വിചാരിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടന്നു. ചുമ്മാ ഒരു എസ് ഇട്ട് കൊടുത്തപ്പോഴത്തേക്കും എല്ലാം എന്തായി, പ്ലൂറൽ ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ പരീക്ഷയ്ക്ക് വന്നാൽ ശരിയാ, നമുക്ക് സ്കോർ ചെയ്യാം അല്ലെ. പക്ഷെ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, നമുക്കൊന്ന് നോക്കാം അല്ലെ. ഇനി നോക്കുക, ആ സ്മൈലി വന്നിട്ടുണ്ട് ഇവിടെ, പക്ഷെ ചിരിയൊന്നുമല്ല, ഇച്ചിരി ദുഃഖമുണ്ട്. കാരണം എന്താണെന്നറിയോ, ചൈൽഡ്, ചൈൽഡ് എന്നുള്ളതിന്റെ പ്ലൂറൽ ആയിട്ട് നമ്മൾ ചിൽഡ്രനെ പലപ്പോഴും കാണാറില്ല. നമ്മൾ എന്ത് ചെയ്യും, ചിൽഡ്രൻ എന്നത് പ്ലൂറൽ സിംഗുലർ ആയിട്ടും ചിൽഡ്രൻസ് എന്ന് നമ്മൾ തന്നെ ഈ എസ്സിനെ കൂടെ ഇട്ട് കൊടുത്തിട്ട് സന്തോഷത്തോടെ നമ്മൾ പറയും, ആ ചിൽഡ്രൻസ് അതല്ലേ പ്ലൂറൽ എന്നങ്ങ് ചോദിക്കും. പക്ഷെ അതാണോ? അല്ല, ഇതാണ് ഇറഗുലർ നൗൺസ്. സാധാരണഗതി ഇറഗുലർ നൗൺസ്, പക്ഷെ ഇത് ഇറഗുലർ ആണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കത്തില്ലാത്ത ആൾക്കാരാണ് ഇവര്. ഓക്കെ, അപ്പൊ ചൈൽഡ് എന്നുള്ള സിംഗുലറിനൊപ്പം എസ് ചേർത്ത് കഴിഞ്ഞാൽ ചൈൽഡ്സ് അല്ലെങ്കിൽ ചിൽഡ്രൻസ് എന്നായി പോകും അല്ലെ. ചിൽഡ്രൻ എന്നുള്ളതിന്റെ കൂടെ എസ് കൊടുത്താൽ ചിൽഡ്രൻസ് എന്നായി പോകും. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ചൈൽഡ് എന്നുള്ളത് ഇവിടെ ആരാണ്? സിംഗുലർ ആണ്. നമ്മളിവിടെ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ സിംഗുലർ ആണ്. ഈ സിംഗുലറിനെ പ്ലൂറൽ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരെ കൂടെ നമ്മളിവിടെ കൊണ്ടുവന്നു. ഒരു ആർ, പിന്നെ ഒരു ഇ, ഒരു എൻ, ഇത്രയും പേരും കൂടെ വന്നതുകൊണ്ടാണ് ഇതിനെ നമുക്ക് പ്ലൂറൽ ആക്കാൻ പറ്റിയത്. നമ്മൾ ഈസി ആയിട്ട് എസിനെ കൂടെ കൂട്ടി വെച്ചിട്ട് എഴുതിയ പോലെ നമുക്കിവിടെ നടക്കുന്നില്ല. പകരം ഇവിടെ REN എന്ന കുറച്ച് അക്ഷരങ്ങളെ കൂടി പെറുക്കി വെക്കേണ്ടി വന്നു. അതുപോലെ തന്നെ പരീക്ഷയിൽ പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് ഗൂസ്. ഗൂസ് എന്നുള്ളതിന്റെ പ്ലൂറൽ എന്താണ്? അപ്പോ ചിലരൊക്കെ പറയും ഗൂസസ് എന്നാണ് അല്ലെ. നമുക്ക് അറിയത്തില്ലാത്ത അത്രയും ദിവസം വരെ നമ്മൾ പറയും ഗൂസസ് എന്നാണ് എന്ന് നമ്മൾ പറയും. പക്ഷെ എന്താ ശരിക്കും
geese. അതാണ് ശരി. Goose അല്ല geese. അതാണ് ശരി. നോക്കിയേ ഈ രണ്ട് വവൽ സൗണ്ടുകളും ആരായിട്ട് മാറി? വേറെ രണ്ട് വവൽ സൗണ്ട് ആയിട്ട് മാറി. ഈ അല്ലേ? അങ്ങനെ ഇങ്ങ് മാറി. ഈ രണ്ട് വവൽ സൗണ്ട് ഓ ഓ അല്ലേ? ഓ തന്നെയാണ്, ഓ ഒരു വവൽ സൗണ്ട് ആണ്. ഈ വവൽ സൗണ്ടിനെ ഇപ്പോഴത്തേക്ക് പ്ലൂറൽ ആക്കി മാറ്റിയപ്പോഴത്തേക്കും ഓ എന്ന വവൽ സൗണ്ട് പറഞ്ഞു, എന്നാ പിന്നെ ഞാൻ പോയേക്കാം, നീ കേറിക്കോ എന്ന് പറഞ്ഞിട്ട് ഈ അവിടെ കയറ്റി വെച്ചു. അങ്ങനെ അത് പ്ലൂറലായി. മാൻ എന്നുള്ളത് മെൻ ആയി. അവിടെയും എന്താ സംഭവിച്ചത്? വവൽ സൗണ്ടിന് മാറ്റം വന്നു. പ്ലൂറൽ ആയപ്പോഴത്തേക്കും വവൽ സൗണ്ട് മാറി. ആരായിട്ട് മാറി? എ ഈ ആയിട്ട് മാറി. അതേപോലെ തന്നെയാണ് ചോദ്യത്തിന്റെ കാര്യത്തിലും സംഭവിച്ചത്. ഓ ഓ എന്ന് പറയുന്ന വവൽ സൗണ്ട് ഇപ്പുറത്തേക്ക് വന്നപ്പോ പ്ലൂറൽ ആയപ്പോഴത്തേക്കും ഇ എന്നായിട്ട് മാറി. അപ്പോ ചില സന്ദർഭങ്ങളിൽ ഇറഗുലർ നൗണുകളിൽ, ഇറഗുലർ നൗണുകളിൽ എന്താണ് വവൽ സൗണ്ടിന് മാറ്റം വന്നു കഴിയുമ്പോഴേക്കും എന്ത് സംഭവിക്കുന്നു? പ്ലൂറൽ ആയിട്ട് മാറുന്നുണ്ട്. ചിലപ്പോൾ അതിന്റെ ആവശ്യം ഇല്ല അല്ലെ. ചൈൽഡ് എന്നുള്ളതിൽ വേറെയാണ് നമ്മൾ ചേർത്തത്, ആർ ഇ എന്നാണ് നമ്മളിവിടെ ചേർത്തത്. അതേപോലെ തന്നെ വുമന്റെ കേസിലും നമ്മൾ ഞാൻ എഴുതാം, വുമൺ. വുമൺ എന്നുള്ളത് ഒരു സ്ത്രീ എന്നുള്ള അർത്ഥമാണ്, ഒരാളെ ഉള്ളൂ അല്ലെ, സിംഗുലർ ആണ്. നമ്മൾ വുമൺസ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. വുമൺസ് എന്ന് പറയാൻ പാടില്ല, പകരം എന്തേ പറയാൻ പാടുള്ളൂ? വിമിൻ. വിമിൻ എന്നാണ് പറയേണ്ടത്, വിമിൻ. അപ്പൊ വിമിൻ എന്ന് പറഞ്ഞാൽ ആണ് പ്ലൂറൽ. ഇവിടെ എന്ത് സംഭവിച്ചു? ഈ വുമൺ എന്നുള്ള നൗണിലെ മാൻ അല്ലെ അവസാനത്തെ എ എന്ത് ആയിട്ട് മാറി? ഈ ആയിട്ട് മാറി. അങ്ങനെയാണ് മാറ്റം സംഭവിച്ചത്. അപ്പൊ റെഗുലർ നൗണിനെയും ഇറഗുലർ നൗണിനെയും മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പൊ ഇതൊന്ന് മനസ്സിൽ സൂക്ഷിച്ചു വെച്ചോണം കേട്ടോ. ഇനി പ്ലൂറൽ ഫോംസ് ഓഫ് നൗൺസ് എൻഡ് വിത്ത് വൈ ടൈപ്പ് വൺ. എന്താണ് വൈയിൽ അവസാനിക്കുന്ന ചില പ്ലൂറൽ നൗണുകൾ, അതിന്റെ ടൈപ്പ് വൺ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വൈയിൽ അവസാനിക്കുന്ന ചില നൗണുകൾ അവയുടെ ടൈപ്പ് വൺ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം ഇങ്ങോട്ട് ഓടി വന്നേ, എന്നിട്ട് ഈ മഞ്ഞ ബാക്ക്ഗ്രൗണ്ടിൽ കിടക്കുന്ന കറുത്ത വവൽ പ്ലസ് വൈ ഈക്വൽ ടു എസ് എന്ന നമ്മുടെ ഫോർമുല ഒന്ന് മനസ്സിലോർക്കുക. ഈ ഫോർമുല മനസ്സിൽ അങ്ങോട്ട് ഉറപ്പിക്കുക. എന്താണെന്ന് അറിയാമോ? ടോയ്. ടോയ് എന്ന് പറയുമ്പോൾ, ടോയ് അല്ലെ, ടോയ് എന്ന് പറയുന്നത് വൈ ഇവിടെ ഉണ്ട് അല്ലെ, വൈ. ഞാൻ ഇവിടെ പ്ലസ് ഇടുകയാണ്, ഈ പ്ലസ് ആണ് ഞാൻ ഇവിടെ, ഈ വൈ ആണ് ഞാൻ ഇവിടെ എഴുതിയെന്ന് സങ്കല്പിക്കുക. ഈ പ്ലസ് ആണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. വവൽ ഏതാണ്? ഓ ആണ് വവൽ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ എന്താണ് ടോയ്? ഈക്വൽ ടു എന്ത് വരും? എസ് വരും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ചോയ്സ്. അതേപോലെ തന്നെയല്ലേ ഡേ എന്ന് പറയുന്നതും. ചില എക്സാമ്പിൾ ഞാൻ പറയുന്നുള്ളൂ. ഡേ അല്ലെ, ഡേയില് വാൽ ഏതാണ്? എ ആണ് അല്ലെ, എ ഉണ്ട് പ്ലസ് വൈ. ഇപ്പുറത്തെ എന്നാ ഉണ്ടായിരുന്നു? ഡേ ഉണ്ടായിരുന്നു. അപ്പൊ ഡി ഉണ്ടായിരുന്നു, ഡേ അല്ല ഡി ഉണ്ടായിരുന്നു. അപ്പൊ ഡേ ഈക്വൽ ടു എസ്. എന്തായി? ആ ഡേയ്സ്. ഈസി അല്ലേ? വളരെ ഈസിയാണ്. പ്ലേ, പ്ലേ എന്ന് പറയുമ്പോ അതിനകത്ത് വൈ എ എടുത്തിട്ടെ, വവൽ എടുത്തിട്ടെ, എ പ്ലസ് വൈ അല്ലെ, എ പ്ലസ് വൈ അല്ലേ. ഈ കാര്യമാണ് ഞാൻ ഇങ്ങോട്ട് മാറ്റി എഴുതിയത്. എ പ്ലസ് വൈ ഈക്വൽ വരുമ്പോ എന്ത് എന്താവും? സമം എസ് അല്ലേ. അപ്പൊ പ്ലേസ് കറക്റ്റ് അല്ലേ? പ്ലീസ് ഒരു എസ് ഇട്ട് കൊടുത്താ മതി. അപ്പോ പ്ലൂറൽ ഫോംസ് ഓഫ് നൗൺസ് എൻഡ് വിത്ത് വൈ, അതായത് ഇപ്രകാരം സിംഗുലറിൽ വൈയിൽ അവസാനിക്കുന്ന നൗണുകൾക്ക് എന്ത് ചെയ്യണം? ഈ ഫോർമുല മനസ്സിൽ ഓർത്ത് വെക്കണം. അതായത് വൗൽ പ്ലസ് വൈ ഈക്വൽ ടു എന്താണ്? എസ് എന്ന് മനസ്സിൽ എഴുതി വെച്ചോണം. ഓക്കെ, എങ്ങനെയാവും? അപ്പൊ ചോയ്സ് വൈ കഴിഞ്ഞ് എസ് ഇനി അങ്ങ് കൊടുത്താൽ മതി. ഇത്രയും കാര്യം ഓർത്ത് വെക്കുക, ഈ ഫോർമുലയും ഓർത്ത് വെക്കുക. ഇനി അടുത്തത് ഓടി വന്നേ, പ്ലൂറൽ ഫോംസ് ഓഫ് നൗൺസ് എൻഡ് വിത്ത് വൈ ടൈപ്പ് ടു. ഇവിടെ ടൈപ്പ് ടു ആണ്. ഓക്കെ, പ്ലൂറൽ ഫോംസ് ഓഫ് നൗൺ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതിലെ സിംഗുലർ ഫോമിന് അവസാനം എന്തുണ്ടാവും? വൈ ഉണ്ടാവും. പറഞ്ഞിരിക്കുന്ന പോലെ വൈ ഉണ്ട്, ഫാമിലിക്ക് വൈ ഉണ്ട് അല്ലെ, വൈ ഉണ്ട്. ഫാമിലിയുടെ അവസാനത്തെ വൈ ഇവിടെ എഴുതി, പ്ലസ് നമ്മൾ ഇങ്ങോട്ടാണ് എഴുതുന്നത്. ആ എൽ എന്നതാ എ ഇ ഐ ഒ യു അല്ലെ, എ ഇ ഐ ഒ യു. ഈ ആൾക്കാരിൽ എൽ ഉണ്ടോ? ഇല്ല. ഈ ആൾക്കാരാണ് വവൽ സൗണ്ട്സ്. ബാക്കിയുള്ളവരെല്ലാം നമ്മൾ കൺസണൻസ് എന്നാണ് പറയുന്നത്. കൺസണന്റ് എ ഇ ഐ ഒ യു അല്ലാത്ത എല്ലാ ആൾക്കാരും കൺസണന്റ് ആണ്. അപ്പൊ ഇവിടെ നോക്കിയേ, എൽ അല്ലേ വന്നേ? ആ എല്ലാ വന്നേ. എല്ലിന്റെ ഇപ്പുറത്തോട്ടുള്ളവരൊന്ന് എഴുതിക്കേ, ഫാമി ഫാമി ഫാമിലി ഫാമിലി അല്ലെ, ഫാമിലി എന്ന് വന്നു. ഇനി നമ്മൾ ഈ ഐ ഇ എസിനെ അങ്ങ് ചേർത്താ മതി, ഫാമിലീസ്. ഈ വൈ അങ്ങ് പോകും, ഫാമിലീസ്. അങ്ങനെയല്ലേ ഇവിടെ വന്നേക്കുന്നേ അല്ലെ? കറക്റ്റ് അല്ലേ? കണക്കിലൊക്കെ ചെയ്യുന്ന പോലെ പ്ലസ് വൈ അങ്ങ് വെട്ടിപ്പോയി. എന്നിട്ട് ആര് വന്നു? ഐ ഇ എസ് അങ്ങ് വന്നു. എന്നിട്ട് ഫാമിലീസ് എന്ന് നമ്മൾ അങ്ങ് എഴുതി. ഫ്ലൈ എന്നുള്ളതും അപ്രകാരം തന്നെയാണ്. അപ്പൊ ആദ്യമേ ആ വൈ അങ്ങ് എഴുതുക. ശരിക്കും പറഞ്ഞാൽ ആ വൈ നമുക്ക് കളയാനുള്ളതാണ്. ഓക്കെ,
നമ്മളങ്ങ് വെട്ടിക്കളയും. ഇനി ഇവിടെ എല്ലാണ് അല്ലെ, ഫ്ലൈഡ് എല്ലാണ് കിടക്കുന്നത്, കൺസണന്റ് ആണ്. അപ്പൊ നമ്മൾ എഫ് എൽ അല്ലെ, ഫ്ലൈ വൈ എന്ന് പോകും. പിന്നെ ഉള്ളത് ആരാണ്, ഐ ഇ എസ്. ആ ഐ ഇ എസിനെ നമ്മൾ ഇങ്ങോട്ട് എടുത്തിരുന്നു, ഫ്ലൈസ്. ഓക്കെ, അതേപോലെ തന്നെയാണ് ലേഡിയും. അത് നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ ടൈപ്പ് ടൂവിലെ ഈ ഒരു ഫോർമുല ഓർത്ത് വെക്കുക, കൺസണന്റ് പ്ലസ് വൈ ഈക്വൽ ടു ഐ ഇ എസ് അല്ലെ. ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഈക്വൽസ് അല്ലെ, അങ്ങോട്ടേക്ക് ഇതായിട്ട് മാറുകയാണ്. ഇപ്പൊ ഞാനത് ഒരു ഫോർമുല ആയിട്ട് അങ്ങ് എഴുതിയേ ഉള്ളൂ, ഈക്വൽ എന്നങ്ങ് ആക്കിയതാട്ടോ, ഈക്വൽ എന്നങ്ങ് ഇട്ടതേ ഉള്ളൂ. ഇതിനെ ആ ഒരു അർത്ഥത്തിൽ അങ്ങ് കാണരുത്, ഈക്വൽ എന്നിട്ടിട്ടേ ഉള്ളൂ കേട്ടോ. ശരി, അത് മനസ്സിലാക്കാൻ വേണ്ടി അങ്ങനെ ഇട്ടേക്കുന്നുള്ളൂ. ആ ഒരു ഫോർമുല എങ്ങനെയായി മാറുമെന്ന് കാണിക്കാനാണ് അവിടെ ഐ എസ് ഈക്വൽ കഴിഞ്ഞിട്ടത് കേട്ടോ, ഈക്വൽ ടു കഴിഞ്ഞിട്ട് ഇട്ടത്. ഇനി എന്താണ് പ്ലൂറൽ ഫോംസ് ഓഫ് നൗൺസ് എൻഡ് വിത്ത് ഓ. അപ്പോ ഈ നൗണിന്റെ അവസാന ഭാഗം നോക്കുക, എല്ലാം അവസാനിച്ചിരിക്കുന്നത് എന്തിലാണ്, ഓയിലാണ് അവസാനിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഓയ്ക്ക് ശേഷം ആരുണ്ട്, ആ ഒരു വാൽ സൗണ്ട് ഉണ്ട് അല്ലെ. ഈ ഓയ്ക്ക് ഈ ശേഷം അല്ല, ഓയ്ക്ക് മുന്നേ, ഈ ഓയ്ക്ക് മുന്നേ ഐ ഉണ്ട്, ഈ ഓയ്ക്ക് മുന്നേ ഐ ഉണ്ട്, ഈ ഓയ്ക്ക് മുന്നേ ഓയും ഉണ്ട്. അപ്പൊ മനസ്സിലായല്ലോ. ഈ സംഭവം ഇങ്ങോട്ട് എടുത്ത് എഴുതിക്കേ, സ്റ്റുഡിയോ, സ്റ്റുഡിയോ എന്നുള്ളതിന് നമുക്കൊന്ന് എഴുതി നോക്കാം. ഓ ഉണ്ട് നമ്മൾ എഴുതി, വാൽ ഉണ്ട് അല്ലെ, ഐ ഉണ്ട്, ഏ ഐ ഒയിലെ അംഗമാണ് ഐ. അപ്പൊ ഐ എഴുതി, വാൽ എഴുതി, ബാക്കി നമ്മൾ അതേപോലെ എഴുതുക, സ്റ്റുഡി, സ്റ്റുഡി അത്രേ ഉള്ളൂ. എസ് ആണ് പിന്നെ നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് പഠിക്കാനുള്ള എളുപ്പത്തിലാണ് ഈക്വൽ ഒക്കെ ഇട്ടിട്ട്, ഈക്വൽ ടു ഒക്കെ ഇട്ടിട്ട് അവിടെ എഴുതിയത് കേട്ടോ. ഓർത്തോണേ, എസ് ആണ് വരിക. അപ്പൊ എന്താ സംഭവിക്കും, ഒരുമിച്ച് അങ്ങ് എഴുതിയാൽ മതി, സ്റ്റുഡിയോസ് അല്ലെ, സ്റ്റുഡിയോസ്. എസ് മാത്രം കൂടി അങ്ങ് ചേർത്താൽ മതി. റേഷ്യോ, റേഷ്യോസ്. ടാറ്റു, ടാറ്റൂസ്. ബാംബൂ, ബാംബൂസ്. അങ്ങനെ അങ്ങ് എഴുതി പോയാൽ മതി, ഈസി അല്ലേ. ഇനി അടുത്ത് നോക്കുക, പ്ലൂറൽ ഫോംസ് ഓഫ് നൗൺസ് ആൻഡ് വിത്ത് ഓ. ടൈപ്പ് ടു, ടൈപ്പ് ടു ആണേ, ടൈപ്പ് വണ് ടൈപ്പ് ടു ഉണ്ടെന്ന് മറന്നു പോകരുത്. ഇവിടെ നോക്കുക, സിംഗുലർ ആണ് പൊട്ടറ്റോ, പൊട്ടറ്റോ. ഓ ഉണ്ട് അല്ലെ, ഓ ഉണ്ട്, ശരി, ഓ ഉണ്ട്, എല്ലായിടത്തും ഓ ഉണ്ട്. അവസാനം അവസാനിക്കുന്ന അക്ഷരം ഓയാണ്, അതെല്ലായിടത്തും ഉണ്ട്. പക്ഷെ തൊട്ടിപ്പുറത്ത് ആരാ കിടക്കുന്നേ, കൺസണന്റ് അല്ലേ, കൺസണന്റ് അല്ലേ, കൺസണന്റ് അല്ലേ, അതെ, ടി കൺസണന്റ് ആണ്, ആർ കൺസണന്റ് ആണ്, എൻ കൺസണന്റ് ആണ്. കാരണം ഇവരാരും എ എ ഐ ഒയിൽ ഉൾപ്പെടുന്ന ആൾക്കാരല്ല. അപ്പൊ അപ്രകാരമുള്ള സംഭവങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം, പൊട്ടറ്റോ ഫോർ എക്സാമ്പിൾ നമുക്ക് എടുക്കാം അല്ലെ. പൊട്ടെ, ഹീറോ അല്ല, രണ്ടാമത്തെ ആൾ, ഇപ്പോഴും ഒരാളെയാണ് വിളിച്ചോണ്ടിരുന്നത്, ഈ പ്രാവശ്യം നമുക്ക് രണ്ടാമത്തെ ആളെ വിളിക്കാം. ഹീറോ, ഹീറോയിൽ അവസാനത്തെ ആളാരാണ്, ഓ ആണ്. പിന്നെ കൺസണന്റ് ആയിട്ട് ആറ് വരുന്നു അല്ലെ. പിന്നെ നമ്മൾ എച്ച് ഇ ആർ, എച്ച് ഇയും കൂടെ അവിടെ ഇട്ട് കൊടുക്കുക, എച്ച് ഇ എന്നുള്ളതും കൂടെ അവിടെ ഇട്ട് കൊടുക്കുക, എച്ച് ഇ, ഹീറോ. പിന്നെ എന്നാ ചേർക്കണം, ഇ എസ് അല്ലെ, ഇ എസ് ആണ് ചേർക്കേണ്ടത്. ഒ ഇ എസ് എന്നുള്ളത് ഇത് തന്നെയാണ് കേട്ടോ, ഈ ഓയെ തന്നെയാണ് ഇങ്ങോട്ടേക്ക് വന്നത്, അത് ഓർക്കണ്ട, അത് ഞാനങ്ങ് വെട്ടിയിട്ടേക്കാം. ഓക്കെ, ഈ ഓ തന്നെയാണ് ഇങ്ങോട്ടേക്ക് മാറിയിട്ടുള്ളത്. അങ്ങനെ വരുമ്പോ ആരായിട്ട് മാറും, ഹീറോസ്. ഓക്കെ, ഹീറോസ് പിടികിട്ടിയോ. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വോൾക്കാനോയ്ക്കും അപ്രകാരം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് കേട്ടോ. ഇനി പ്ലൂറൽ ഫോംസ് ഓഫ് നൗൺസ് എൻഡ് വിത്ത് എഫ് അല്ലെങ്കിൽ എഫ് ഇ. ഓക്കെ, ചില നൗണുകൾ അവസാനിക്കുന്നത് ഇ എഫ് അല്ലെ, എഫിലാണ് അവസാനിക്കുന്നത്. ചിലത് എഫ് ഇയിലാണ് അവസാനിക്കുന്നത് അല്ലെ, ചിലത് ഇ എഫിലും അല്ലെങ്കിൽ എഫിലും, ചിലത് ഈ എഫ് ഇയിലും എഫ് ഇയിലുമാണ് അവസാനിക്കുന്നത്. അപ്പോ എഫിലോ എഫ് ഇയിലോ അവസാനിക്കുന്ന പദങ്ങളെ നമ്മൾ എന്നാ ആക്കും, എങ്ങനെയാക്കി മാറ്റും, സിംഗുലർ, ലൈഫ്. അതവിടെ എഴുതി. അപ്പൊ അവസാനിച്ചത് ഏതിലാണ്, എഫ് ഇയിലാണ്. അപ്പൊ അതെങ്ങനെയായിട്ട് മാറും, പ്ലസ് വി ഇ എസ് ആകും ഈ ആ എഫ് ഇ അങ്ങ് വെട്ടിക്കളയും, നമ്മുടെ ആൾക്കാരെ അല്ലെ, ഇവിടെ കിടക്കുന്ന നമ്മൾ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ള കക്ഷികളെ അങ്ങ് വെട്ടിക്കളയണം അവിടെ. ലൈഫ് എന്നുള്ളതിൽ എഫ് ഇ അങ്ങ് വെട്ടിക്കളഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ളവരെ കൊണ്ട് എടുത്തെഴുതും, അവരാണ് ഈ കിടക്കുന്ന ലൈവ്സ്. ഓക്കെ, ഇനി നൈഫ്, നൈഫ് അല്ലെ. നൈഫ് എന്ന് പറയുമ്പോഴും എങ്ങനെയാ സംഭവിക്കുന്നത് നോക്കുക. ആ മൈനസ് ഇട്ടിട്ടുണ്ട് ഇവിടെ അല്ലെ, അത് ഞാൻ പെട്ടെന്ന് പറയാൻ മറന്നുപോയി. സിംഗുലർ ആയിട്ടുള്ള നൈഫിനെ ഇവിടെ എടുത്തെഴുതി, നൈഫ് മൈനസ് എഫ് ഓർ എഫ് ഇ. അപ്പൊ ഇതിൽ എഫ് ആ എഫ് ഇ ആണ് വന്നിരിക്കുന്നത്, അപ്പൊ എഫ് ഇ മാത്രം മൈനസ് ചെയ്യുക, അന്നേരം എന്നാ കിട്ടും, ആ കെ എൻ ഐ എന്ന് കിട്ടും. ഓക്കെ, കെ എൻ ഐ എന്ന് കിട്ടും. അതിന്റെ കൂടെ എന്നാ ചേർക്കണം എന്നാ പറഞ്ഞേക്കുന്നത്, വിഇ എസിനെ ചേർക്കണം. അപ്പൊ എന്തോ ആയി, നൈഫ്സ് ആയി. ഈസി അല്ലേ, ഞാൻ ഒറ്റ തവണ കൂടെ അത് പറയാം, കൺഫ്യൂസിങ് ഒന്നും ആവണ്ട,
ടെൻഷൻ ഒന്നും അടിക്കണ്ട, അത് നമുക്ക് വളരെ ഈസി ആണ്. നൈഫ്, ഇത് നേരെ ഇതേപോലെ ഒന്ന് എഴുതിയാൽ മതി. കെ എൻ ഐ എഫ് ഇ മൈനസ് അവസാനത്തെ എഫ് ഇ പ്ലസ് വി ഇ എസ്. അപ്പൊ എന്ത് കിട്ടും? കെ എൻ ഐ എഫിനെ നമ്മൾ കളഞ്ഞു അല്ലെ, മൈനസ് ചെയ്യാ ചെയ്തത്. അപ്പൊ നമ്മൾ ആരെ ചേർത്തു? വി ഇ എ ചേർത്തു, വി ഇ എസിനെ ചേർത്തു. അപ്പൊ നമുക്ക് ഉത്തരം കിട്ടി നൈഫ്സ്. ഇത്രേ ഉള്ളൂ, ഈസിയാണ്. ഇനി പ്ലൂറൽ ഫോം ഓഫ് വേർഡ്സ് ഫ്രം അതർ ഫോറിൻ ലാംഗ്വേജസ് എക്സെപ്ഷൻസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഓയിൽ അവസാനിക്കുന്ന പദങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ അവിടെ ഇതൊരു എക്സെപ്ഷൻ ആണ്. ഇറ്റാലിയൻ പദങ്ങൾ ഓയിൽ അവസാനിച്ചു കഴിഞ്ഞാൽ ഈ എന്താ നേരത്തെ എന്താ പറഞ്ഞത്, ഓയിൽ അവസാനിച്ചു കഴിഞ്ഞാൽ എപ്രകാരമാണ് നമ്മൾ പഠിച്ചത്? ഇ എസ് ആണ് ചേർക്കേണ്ടതെന്നാണ് നമ്മൾ ഇത് ഇവിടെ പഠിച്ചിട്ടുള്ളത് അല്ലെ. ഓയിൽ അവസാനിക്കുന്ന പദങ്ങൾക്ക് ഇ എസ് ചേർക്കണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ചില ഇറ്റാലിയൻ പദങ്ങൾക്ക് അപ്രകാരമല്ല സംഭവിക്കുന്നത്. ഇ എസ് അവസാനം ചേർക്കേണ്ട, പകരം എസ് ആണ് ചില പദങ്ങൾക്ക് ചേർക്കേണ്ടത്. അതൊരു എക്സെപ്ഷൻ ആണ്. അപ്പൊ അത്തരത്തിലുള്ള എക്സെപ്ഷൻ എല്ലാം കൂടെ വെച്ചിട്ട് നമ്മൾ ഒരു വീഡിയോയും കൂടെ ചെയ്യുന്നുണ്ട്, അത് കാണണം. അപ്പൊ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു ഫോർമുലാസ് ഒക്കെ ഓർത്തു വെക്കുക, അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. കണ്ടല്ലോ, ഓക്കെ, ഇവ ചേർത്ത് പഠിക്കുക. ഈ ഫോർമുല മനസ്സിൽ നന്നായിട്ട് ചേർത്ത് വെക്കുക. തീർച്ചയായിട്ടും സിംഗുലർ ആൻഡ് പ്ലൂറൽ എന്ന ഭാഗത്തു നിന്നും ഉള്ള ചോദ്യങ്ങൾക്ക് ഈ ഒരു കുറച്ച് ഫോർമുലാസ് വെച്ച് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെ ഞാൻ കരുതുന്നു. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. അപ്പോൾ നന്ദി. അതോടൊപ്പം ലെറ്റ്സ് ക്രാക്ക് കേരള എക്സാംസ് എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ആ ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടും. ഇതുപോലുള്ള ചെറിയ പൊടിക്കൈകളും ട്രിക്കുകളും ഒക്കെ നമുക്ക് ഇനിയും ഉൾപ്പെടുത്തിയുള്ള വീഡിയോകളുണ്ട്, തീർച്ചയായിട്ടും കാണുക. ലിൻറ്റു വൈറ്റ് എന്ന കോഡ് ഓർക്കുക. കൂടുതൽ ഡീപ്പായിട്ട് നമുക്ക് കാര്യങ്ങളെ മനസ്സിലാക്കി പഠിക്കേണ്ടതുണ്ട്, മുൻവർഷങ്ങളിലെ ചോദ്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, കൂടുതൽ കാര്യങ്ങൾ ഇപ്രകാരം ട്രിക്കി ആയിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആ ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലിൻറ്റു വൈറ്റ് എന്ന കോഡ് ഓർത്തിരിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. താങ്ക് യു.